ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്നാൽ എന്ത്? ഉത്തരം വരവ് ചെലവുകളുടെ പ്രതിമാസ കണക്കുകൾ. വിവിധ തലത്തിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റ് വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടുന്ന അക്കൗണ്ട്സ്. ഉത്തരം ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റുകൾ. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ മേജർ മൈനർ ഹെഡുകളിലായി ഉണ്ടാകുന്ന റവന്യൂ റെസിപ്റ്റുകളുടെയും സർവീസ് പേയ്മെന്റുകളുടെയും പ്രതിമാസ കണക്കുകളുടെ സംക്ഷിപ്ത രൂപം. ഉത്തരം ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട്. ഡിഫൻസ് സർവീസിന്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ആര്? ഉത്തരം കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ്. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ ആരാണ് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിക്കുന്നത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ഒരു സർക്കിളിലെ അക്കൗണ്ടുകൾ മറ്റൊരു സർക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായം. ഉത്തരം എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് അഥവാ സെറ്റിൽമെന്റ് അക്കൗണ്ടുകൾ. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ടുകൾ ആരാണ് പ്രസിഡന്റിന് സമർപ്പിക്കുന്നത്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും പിന്നിട്ട വർഷ സാമ്പത്തിക കണക്കുകൾക്കൊപ്പം സമർപ്പിക്കപ്പെടുന്ന വിശദമായ സ്റ്റേറ്റ്മെന്റ്. ഉത്തരം ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. ഗവൺമെന്റിന്റെ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഡാഷിന്റെ കണക്കുകൾ ഉൾപ്പെടുന്നില്ല. ഉത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ. ഇതര സംസ്ഥാനങ്ങളുടെ ഡാഷിൽ നിന്നും സംസ്ഥാനങ്ങളുടെ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ ഒരു താരതമ്യ പഠനം നടത്താൻ കഴിയും. ഉത്തരം ജനറൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് വഴി. പ്രൊഫോർമ അക്കൗണ്ടുകൾ തയ്യാറാക്കി സൂക്ഷിക്കുന്നത് സർക്കാരിന്റെ ഡാഷ് ഡിപ്പാർട്ട്മെന്റുകളിലാണ്. ഉത്തരം കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റുകളിലാണ്. പ്രൊഫോർമ അക്കൗണ്ട്സ് എന്നാൽ എന്ത്? ഉത്തരം സർക്കാരിന്റെ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ നടത്തുന്ന കൊമേഴ്ഷ്യൽ അർദ്ധ കൊമേഴ്ഷ്യൽ ഇടപാടുകളുടെ കണക്കെടുത്ത് സമ്പ്രദായം. പ്രൊഫോർമ അക്കൗണ്ടുകൾ ആരാണ് തയ്യാറാക്കുന്നത്? ഉത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ട്സ് വിഭാഗം. വരവ് ചെലവുകളും നീക്കിയിരിപ്പും രേഖപ്പെടുത്തുന്ന കണക്കുകളിൽ സർക്കാരിന്റെ ഭാഗം എന്താണ്? ഉത്തരം ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ലെൻഡർ. സർക്കാർ കണക്കുകൾ ഡബിൾ എൻട്രി സമ്പ്രദായത്തിലാണ് എന്ന പ്രസ്താവന ശരിയാണോ? ഉത്തരം തെറ്റാണ്. ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ലെൻഡർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചാൽ കണക്കെടുപ്പ് സമ്പ്രദായം എപ്രകാരമായിരിക്കും? ഉത്തരം ഡബിൾ എൻട്രി സമ്പ്രദായം. സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിംഗ് സമ്പ്രദായത്തിൽ ജേണൽ, ലെഡ്ജർ എന്നിവ എഴുതുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ലെൻഡർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഡബിൾ എൻട്രി സമ്പ്രദായത്തിലുള്ള കണക്കെഴുത്തിൽ ഡാഷ് എന്നിവയിലൂടെയാണ് ക്യാഷ് ബാലൻസ് തിട്ടപ്പെടുത്തുന്നത്.
ഉത്തരം ജേണൽ ആൻഡ് ലെഡ്ജർ. ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രൊഫോർമ അക്കൗണ്ടുകൾ ആരുടെ നിയന്ത്രണത്തിനും അംഗീകാരത്തിനും വിധേയമായിട്ടാണ് തയ്യാറാക്കുന്നത്? ഉത്തരം സർക്കാരിന്റെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും. സിവിൽ അക്കൗണ്ട്സ് ഓഫീസർമാർ പ്രൊഫോർമ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ഇറിഗേഷൻ, നാവിഗേഷൻ, ഡ്രെയിനേജ് പ്രൊജക്ടുകൾ, ഗവൺമെന്റ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ്. കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളുടെ അക്കൗണ്ടിംഗ് സമ്പ്രദായം അറിയപ്പെടുന്നത്? ഉത്തരം പ്രൊഫോർമ അക്കൗണ്ട്സ്. ഡാഷിന്റെ കണക്കുകൾ പ്രൊഫോർമ അക്കൗണ്ട് സമ്പ്രദായത്തിലല്ല തയ്യാറാക്കുന്നത്? ഉത്തരം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള രണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഉദാഹരണം? ഉത്തരം സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ്. ജേണലും ലെഡ്ജറും സൂക്ഷിക്കുന്നത് എപ്രകാരമുള്ള അക്കൗണ്ടിംഗ് സമ്പ്രദായത്തിലാണ്? ഉത്തരം ഡബിൾ എൻട്രി സമ്പ്രദായത്തിൽ. ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തിന്റെ കണക്കിലേക്ക് അക്കൗണ്ടന്റ് ജനറൽ ഡാഷ് പ്രകാരം നടത്തുന്ന സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റ്. ഉത്തരം സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്. മറ്റു രാജ്യങ്ങളുടെ വിവിധങ്ങളായ അക്കൗണ്ടുകൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്തരം അക്കൗണ്ട് കറന്റ്. അക്കൗണ്ടന്റ് ജനറൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കണക്കുകൾ എപ്പോഴാണ് തയ്യാറാക്കുന്നത്? ഉത്തരം സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കണക്കുകൾ ക്ലോസ് ചെയ്തതിനു ശേഷം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കണക്കുകൾ അംഗീകാരത്തിനായി സംസ്ഥാന ഗവർണർക്ക് സമർപ്പിക്കുന്ന നടപടി എപ്രകാരം? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ കണക്കുകൾ തയ്യാറാക്കി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് അയച്ചു കൊടുക്കണം. സംസ്ഥാനത്തിന്റെ വാർഷിക സാമ്പത്തിക കണക്കുകൾ തയ്യാറാക്കുന്നത് ആര്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഉത്തരം ഫിനാൻസ് അക്കൗണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആരാണ് തയ്യാറാക്കുന്നത്? ഉത്തരം കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും കംബൈൻഡ് ഫിനാൻസും റവന്യൂ അക്കൗണ്ട്സും ആരാണ് തയ്യാറാക്കുന്നത്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡാഷ് എന്നിവകളുടെ സാമ്പത്തിക കണക്കുകൾ ഉൾപ്പെടുന്നു. ഉത്തരം കേന്ദ്രം, സംസ്ഥാനം, യൂണിയൻ ടെറിട്ടറികൾ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.